വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെതിരായ ഹർജി നിയമപരമായി നിലനിൽക്കില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. ജേക്കബ് തോമസ് കേന്ദ്ര സർവീസിലിരിക്കെ അധ്യാപക ജോലി ചെയ്തെന്നാണ് ആരോപണം. ഇത് സർവീസ് കേസാണെന്നും പൊതു താല്പര്യ ഹർജി അല്ലെന്നും സർക്കാർ അറിയിച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ ജോഷി കുര്യൻ ചേരുകയാണ്. ജോഷി, സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട നിലപാടുകൾ ഡി ജി പി ജേക്കബ് തോമസുമായി ബന്ധപ്പെട്ട ഈ ഹർജിയിൽ എന്തൊക്കെയാണ്? ഈ തൃശൂർ സ്വദേശിയായ ഒരാളാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നത്. കാരണം വിജിലൻസ് ഡയറക്ടറായി ജേക്കബ് തോമസിനെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും ജേക്കബ് തോമസ് തന്നെ സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചയാളാണ് എന്നും ഈ കേന്ദ്ര സർവീസിലിരിക്കെ ഒരു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അവധിയെടുത്ത് ജോലി ചെയ്തെന്നും ഈ രണ്ട് സ്ഥാപനങ്ങളിലും ശമ്പളം പറ്റി എന്നുമായിരുന്നു ഈ ഹർജിയിൽ ആരോപണം ഉന്നയിച്ചിരുന്നത്. ഇന്ന് ഹർജി വന്ന ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഈ ഹർജി ശരിയാണെന്നോ അല്ലെന്നോ നിങ്ങൾ പറയുന്നില്ല, പക്ഷേ ഇത് നിയമപരമായി ഈ ഹർജി ഹൈക്കോടതിയിൽ നിലനിൽക്കില്ല എന്നാണ് കോടതിയിൽ പ്രധാനമായും പറഞ്ഞത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഇതൊരു സർവീസ് കേസാണ്, ഇത് സർവീസ് കേസ് കൈകാര്യം ചെയ്യുന്ന സ്ഥലത്താണ് കൊടുക്കേണ്ടത്, അല്ലാതെ ഒരു പൊതു താല്പര്യ ഹർജിയുടെ ഗണത്തിൽ പെടുന്നതല്ല എന്നാണ് പ്രധാനമായും സർക്കാർ വാദിച്ചത്. അങ്ങനെയെങ്കിൽ സംസ്ഥാന സർക്കാർ ഇക്കാര്യം രേഖാമൂലം ഒരു സത്യവാങ്മൂലമായി രണ്ടാഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കണം എന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ തൃശൂർ സ്വദേശിയായ ഹർജിക്കാരന് വേണ്ടി ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരായത് നേരത്തെ കെ എം മാണിക്ക് വേണ്ടി ബാർകോഴ കേസിൽ ഹാജരായ അതേ അഭിഭാഷകനാണ് എന്നുള്ളതാണ്. ബാർകോഴ കേസ് നേരത്തെ പരിഗണിച്ച ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ ഹൈക്കോടതിയിൽ ഹാജരായ അഭിഭാഷകനാണ് ഇന്ന് ഈ സ്വകാര്യ ഹർജിയിൽ ജേക്കബ് തോമസിനെതിരെ വന്നത് എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. ശരത്. ശരി ജോഷി.